ഹായ്, വെൽക്കം ടു ചിന്നൂസ് ചെറിയപിക്സ്. നല്ല അടിപൊളിയൊരു പ്രോൺസ് ബിരിയാണി അല്ലെങ്കിൽ ചെമ്മീൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ പ്രോൺസ് ബിരിയാണി ഇഷ്ടമില്ല എന്ന് പറയുന്നവർ പോലും നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്ന ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനതിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് അടിക്കാതെ കാണുക. കറക്റ്റായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും, ഒരു ആവശ്യമില്ലാത്ത സ്മെല്ലോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കാണാം. ഞാനിവിടെ 250 ഗ്രാം കഴുകി വെച്ചിരിക്കുന്ന പ്രോൺസാണ്, അതായത് അതിൻ്റെ പുറത്ത് അഴുക്കൊക്കെ എടുത്ത് മാറ്റി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ച് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം അതിലൊന്ന് പിടിക്കുന്നത് വരെ വെച്ചേക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി 1-10 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. നമുക്ക് ബിരിയാണി ചോറ് വെക്കാനുള്ള വെള്ളത്തിലേക്ക് ഗ്രാമ്പു, പെരിഞ്ജീരകം, കുരുമുളക്, ഏലയ്ക്ക, പട്ട, സ്റ്റാഴനീസ്, ബേ ലീവ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി വെന്തോന്ന് നോക്കുക. നമ്മുടെ ചോറിവിടെ 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് 3-4 മിനിറ്റ് കൂടെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി ചോറ് ഇവിടെ റെഡിയാവും. അധികം വെന്തുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിനി ഇതിപ്പോൾ ഊറ്റിയെടുക്കാം. അപ്പോൾ ചോറ് റെഡിയായതിനു ശേഷം നമുക്കിനി ബിരിയാണീൻ്റെ മുകളിൽ വിതറുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ള കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുത്തു. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്ത് കോരാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതും ഇതുപോലെ ലോ ഫ്ലെയിമിൽ കരിയാതെ നോക്കണം. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ വീർത്ത് വരുന്നത് കാണാനായിട്ട്. നമുക്കിതും വറുത്ത് കോരാം. ഇതിലേക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണിത്. ഒരുപാട് കനത്തിൽ അരിയല്ലേ, ഏറ്റവും കനം കുറച്ചരിയുക. ഇനി അതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇതിനൊരു ടിപ്പുണ്ട് കേട്ടോ, അതിതാണ്. ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉള്ളി പെട്ടെന്നൊന്ന് കാരമലൈസ് ആയി കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. നമ്മുടെ ഉള്ളി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിതും കോരി മാറ്റാം. നമുക്ക് ബിരിയാണിയിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള 3 ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള പ്രോൺസ് മസാല റെഡിയാക്കി എടുക്കാം. നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആദ്യം വറുത്തിട്ടാണ് പിന്നെ മസാലയിൽ ചേർക്കുന്നത്. ഈ ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ടെക്സ്ചറിലുള്ള പ്രോൺസ് കിട്ടും. അതായത് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് പ്രോൺസ് വെച്ചതിന് ശേഷം 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ തുറന്ന് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ആ വെള്ളം വറ്റിച്ച് നല്ല മുരിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് അത് വെച്ചേക്കുക. അതിനുശേഷം മറിച്ചിട്ട് അടുത്ത സൈഡും മുരിഞ്ഞ് വരുന്നിടം വരെ ഇങ്ങനെ ഒന്ന് വെച്ച് വേവിക്കുക. അപ്പോൾ മസാലയ്ക്കുള്ള പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറം നല്ല മുരിഞ്ഞ്, ഉള്ളിൽ അത്യാവശ്യം മോയിസ്റ്റ് ആയിട്ട്, തീരെ ഡ്രൈയും അല്ല, ഒരുപാട് ബൾബ് കണക്കിയും അല്ല. നമ്മൾ സാധാരണ വീട്ടിൽ പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കുമ്പോഴും നോൺ സ്റ്റിക്കിൽ ഏറ്റവും നല്ല ടെക്സ്ചറിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ബിരിയാണി മസാല റെഡിയാക്കാം. അതിനായിട്ട് അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ചോറ് ചേർത്ത് അതേ ഐറ്റംസ് ഒക്കെ തന്നെ ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പെരിഞ്ചീരകം, സ്റ്റാർ അനീസ്, ബേ ലീവ്സ് ഒക്കെ ഇതൊക്കെ ഒന്ന് വഴറ്റി മണം വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 വലിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ആണ് ചതച്ചെടുത്തത്. അതുപോലെ തന്നെ 6-7 പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി വേവുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് 2 വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ തക്കാളി ഒന്ന് വേവാനായിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോയൊക്കെ നല്ല സോഫ്റ്റായി, നമ്മുടെ മസാലയ്ക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക്
ലാസ്റ്റായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ മല്ലിയില ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുകൂടെ നിളക്ക് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ പ്രോൺസ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ്. ആദ്യം നമ്മൾ ബിരിയാണി ചോറുണ്ടാക്കി, അത് കഴിഞ്ഞ് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്തെടുത്തു, പിന്നെ നമ്മൾ പ്രോൺസ് മസാല ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമുക്കിത് മൂന്നും കൂടെ ഒന്ന് ലെയർ ചെയ്തിട്ട് ചെറിയ തീയിലൊന്ന് സ്റ്റീം ചെയ്യുമ്പോഴാണ് ഈ ഫ്ലേവറൊക്കെ എല്ലാത്തിലും ഒന്ന് പിടിച്ചു കിട്ടുന്നത്. അതിനായിട്ട് ഞാൻ വലിയൊരു പാത്രം അടികട്ടിയുള്ള എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പലരുടെ ഒരു പരാതിയാണ് അടിയിലുള്ള ചോറ് കരിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പം അടികട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ പോലും ഇത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അടിയിൽ നിരത്തി വെക്കുക. അതിൻ്റെ മുകളിൽ പിന്നെ നമുക്ക് ചോറും മസാലയൊക്കെ ലെയർ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിയിലത്തെ ചോറ് കരിയാതെ കിട്ടും, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ലെയറിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചോറും മസാലയും ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് മാത്രമാണ് ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഈ ലെയർ ചെയ്യാൻ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് വെച്ച് മൊത്തം ലെയറിങ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കത്തെ ലെയറിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു സ്റ്റീം കാണുന്നത് വരെ ഇങ്ങനെ വെക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയി, നല്ല ആവിയും മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അതുപോലെ തന്നെ പ്രോൺസിൻ്റെ പല റെസിപ്പികളും നമ്മുടെ ചാനലുണ്ട്. റോസ്റ്റും ഫ്രൈയും വറുത്തരച്ചതുമൊക്കെ, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.